morning, welcome back to my channel. So first time aan ningalde video kaanengile welcome to Karmeshi family. Pinne endanu ningale subscribe button click kiya, pinne inde side la bell button kodiyenu click kiya, kaaranam nan fashion beauty lifestyle fitness angane kore videos upload cheyyunnunde, appo onnu miss aagada ningal kaanande. Okay, appo innathe video nu vachchunnal adinte visheshan parayane munpu cheriya oru visheshan undarunnu, like nerthe naan oru saree udukuna video adayathu kunni pleats ok ittittu oru trick ok aayittu oru video naan upload cheyidirunnu. Aa video upload cheyadhin shesham kore parents request cheyidirunnu oru ingane leave edu saree udukuna oru video idanam nu parnittu. Okay, appo ningal aa video kandittillengil aa nere aa video poi kaana, kaaranam baaki illa ellam adu pole thanneyaanu njan cheyidirikkunnathu. Almost only difference ennu parayunnathu nammalde ee oru portion engane nammal saadharana saree ingane leave edidumbo, kaaranam ee oru thala bhagathekke nannayittu work undengil ingane aichidunnathaanu bangi, pashcha aichidumbo korchu oru എന്താണ് ഒരു ഷേപ്പ് ഇല്ലാത്ത പോലെ നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഇങ്ങനെ അഴിച്ചിടുമ്പോഴും അങ്ങനെ അത്യാവശ്യം നല്ല ഷേപ്പിൽ നല്ല ട്രിം ആയിട്ട് എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ സാരീനെ എങ്ങനെ സ്റ്റൈൽ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത്. സോ അപ്പോൾ ബാക്കിയെല്ലാം സെയിം ആണ്, നമ്മളിങ്ങനെ ഇത് ലീവ് ചെയ്തിട്ടിട്ട് ഇങ്ങനെ പോകണം. ബട്ട് ഒരു ചെറിയൊരു ഡിഫറൻസ് എന്ന് പറയുന്നതാണ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സാരി നന്നായിട്ട് ഇവിടെ ഒരു പോർഷനൊക്കെ നന്നായിട്ട് എടുക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ആ വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ട്രിക്കാണ്. ലൈക്ക് സാരി നമ്മൾ നോർമലി ഇങ്ങനെ കൈ പിടിക്കാം. ഓക്കെ, ഈ ഒരു പോർഷൻ ഇങ്ങനെ പിടിക്കാം. അതിനുശേഷം കുറച്ചിങ്ങനെ സാരി ഫ്രണ്ടിലേക്ക് ഒന്ന് വലിക്കാം കേട്ടോ. ലൈക്ക് കുറച്ചൊന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട്, ലൈക്ക് ഇവിടെ ഇങ്ങനെ കുറച്ച് ലൂസായി കിടക്കുമല്ലോ, ഒരു ഇത്തിരി വലിച്ചാൽ മതി, അധികം ടൈറ്റ് ആക്കണ്ട. ബട്ട് സ്റ്റിൽ എന്നിട്ട് ഈ ഏകദേശം ഈ ഒരു കണ്ട ഈ കൈയിൻ്റെ ഈ ഒരു ഹൈറ്റിൽ, അതായത് ഈ അധികം ഇങ്ങനെ മുകളിലേക്ക് പൊക്കണ്ട, കുറച്ച് ഈ ഒരു ഹൈറ്റിൽ തന്നെ കൈ ഇങ്ങനെ പിടിക്കാം. എന്നിട്ട് ഇവിടെ ചെറിയ പ്ലീറ്റ്സ് ആണ് എടുക്കുന്നത്. ഓക്കെ, പ്ലീറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് എന്താണ് നല്ല മണ്ണുള്ളവരാണെങ്കിൽ മേ ബി ഒരു കുറച്ച് ഇത്രയും രീതിയിൽ പ്ലീറ്റ്സ് എടുക്കുക, അല്ലെങ്കിൽ അധികം ഇപ്പൊ എന്നെ പോലെ ഒരു മീഡിയം ഒക്കെ ആണ് എങ്കിൽ മീഡിയം ടു കുറച്ച് വണ്ണം കുറവുള്ളവരാണെങ്കിൽ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് എടുക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പോ ഈ ഒരു ആദ്യത്തെ പ്ലീറ്റ്സ് നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ എടുക്കണം. ഓക്കെ, പിന്നെ ഇനി ഇവിടുത്തെ പ്ലീറ്റ്സ് എടുക്കാൻ പാടാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ മേ ബി വൺ ഓർ ടു ടൈംസ് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോഴേക്കും അത് ഈസി ആയിരിക്കും. അപ്പൊ നമുക്ക് ആദ്യത്തെ ഈ ഒരു കുഞ്ഞു പ്ലീറ്റ്സ് എടുക്കാം. ഓക്കെ, കണ്ടോ. അതിനുശേഷം ഈ നമ്മളുടെ ഈ ഉള്ളിൽ വെച്ചിരിക്കുന്ന കൈ വെച്ചിട്ട് ഈ ഒരു വിരൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ഉള്ളിൽ നിന്ന് പ്ലീറ്റ്സ് എടുക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യണം നമ്മുടെ ഈ റൈറ്റ് ഹാൻഡിനെ. ഓക്കെ, അതിനുശേഷം ഇത് ഈ ഇത് ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഈ ഉള്ളിലത്തെ ഈ ഈ വിരൽ വെച്ചിട്ട് ജസ്റ്റ് നമ്മൾ ഈ പ്ലീറ്റ്സിനെ എടുക്കാനായിട്ടൊന്ന് ഇങ്ങനെ ഉള്ളിൽ എടുത്തു കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ തള്ളി അങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ. ഓക്കെ, അടുത്തത് കിട്ടി. ഓക്കെ, ഈ ഈ വിരൽ വീണ്ടും ഇങ്ങനെ ഇട്ടിട്ട് ഈ ബാക്കിലത്തെ ഈ സെയിം ചൂണ്ടാണ്ടി വിരൽ വെച്ചിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് ആക്കി കഴിഞ്ഞാൽ അടുത്ത പ്ലീറ്റ്സ് കിട്ടും. ഓക്കെ, അങ്ങനെ മാക്സിമം പ്ലീറ്റ്സ് നമുക്ക് എടുക്കാം. ഒരു 8-9 ഒക്കെ ഈസിലി നമുക്ക് കിട്ടും. ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് പോലെ തോന്നും, പക്ഷെ നിങ്ങൾ ഒന്നോ രണ്ടോ തവണ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാണ് ഈ ഒരു സംഭവം. അത് മാത്രമല്ല, നമുക്ക് ഈ സാരിയൊക്കെ മുന്താണിക്ക് ഇങ്ങനെ ലീവ് ചെയ്തിട്ടിട്ട് പോകുമ്പോൾ നല്ല ബോഡി നല്ല ഷേപ്പായിട്ട് ഇരിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഏകദേശം ഇത്രയും വരെ നമ്മൾ പ്ലീറ്റ്സ് എടുക്കുക. ഓക്കെ, ഇത്രയും പ്ലീറ്റ്സ് കിട്ടി കണ്ടോ. ഇനി നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിട്ടിയിരിക്കുന്ന പ്ലീറ്റ്സിനെ ഒന്ന് അറേഞ്ച് ചെയ്യണം. നമ്മളുടെ ഇവിടത്തേക്ക് പ്ലീറ്റ്സ് അല്ലെങ്കിൽ ഇവിടുത്തെ പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്യുന്ന പോലെ ഒന്ന് അറേഞ്ച് ചെയ്യാം. ഓക്കെ, ഏകദേശം ഒരു 8 പ്ലീറ്റ്സ് എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ശേഷം ഈ ഒരു പ്ലീറ്റ്സിനെ നമ്മളൊരു പിൻ വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്യണം. ആദ്യം കൊടുക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, അപ്പൊ അതൊന്ന് വെച്ചിട്ട് സെക്യൂർ ചെയ്യാം നമുക്ക്. അപ്പൊ ഏതെങ്കിലും ഉള്ളിൽ നിന്ന് ഇങ്ങനെ വിട്ടുവാണെങ്കിൽ പിൻ ചെയ്യുന്ന സമയത്ത് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് നമ്മൾ കുത്തണം. അതിനുശേഷം നമുക്ക് ഇവിടെ ഇങ്ങനെ ഈ പിന്ന് വെച്ചിട്ട് ഈ പ്ലീറ്റ്സിനെ നമുക്ക് സെക്യൂർ ചെയ്യാം. പിന്നെ സാരി ഉടുക്കുമ്പോൾ ആദ്യം വേണ്ട മെയിൻ കാര്യം എന്ന് പറഞ്ഞാല് ഒരു നല്ല ഷാർപ്പായിട്ടുള്ള പിന്നാണ്. എന്റെ കയ്യിലുള്ളത് ഒരു പൊട്ടപ്പിന്നായിപ്പോയി. നമ്മളപ്പോ
ഇതിനെ ഇവിടെ പിൻ വെച്ച് സെക്യൂർ ചെയ്തു ഓക്കെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബ്ലൗസ് തയ്ക്കുമ്പോൾ ഈ ഒരു അണ്ടർആംസിന്റെ താഴെ എല്ലാ ഒരു പോർഷൻ ഉണ്ടല്ലോ ലൈക്ക് ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്യുന്ന ആ പോർഷൻ ആ പോർഷന്റെ അറ്റത്ത് ആ പോർഷനിൽ കൊണ്ടുപോയിട്ട് ഈ ഒരു എന്താണ് പ്ലീറ്റ്സ് ഒന്ന് ഈ ഇത്രയും എടുത്തിരിക്കുന്ന പ്ലീറ്റ്സിനെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് സെക്യൂർ ചെയ്യാണ് ചെയ്യുന്നത് ഓക്കെ മാക്സിമം നമ്മളിങ്ങനെ വലിക്കണം ഓക്കെ അതിനുശേഷം ഇപ്പൊ നിങ്ങൾക്ക് ഫീൽ ചെയ്യാണ് ലൈക്ക് ഇവിടെ കുറച്ച് ടൈറ്റ് ആണ് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമോ ലൈക്ക് നമ്മളുടെ ഈ ഒരു പോർഷനിൽ മതി ഇങ്ങോട്ട് ഒരു അധികം ഇങ്ങോട്ട് കയറ്റരുത് ഓക്കെ ഇങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ കറക്റ്റ് ആയിട്ട് കുത്താൻ പറ്റും ഓക്കെ അപ്പൊ നമ്മളിവിടെ ഞാനൊന്ന് പിൻവെച്ച് സെക്യൂർ ചെയ്യട്ടെ ഈ സെക്യൂർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇനീഷ്യലി ഞാൻ പറഞ്ഞ പോലെ കുറച്ച് പാടായിരിക്കും ബട്ട് നല്ല വലിയൊരു പിൻ ഉണ്ടെങ്കിൽ ഈസിലി ചെയ്യാവുന്നതേ ഉള്ളൂ ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ എന്താ എന്റെ ഇത് എടുത്ത് നമ്മളെടുത്ത പ്ലീറ്റ്സ് ഇവിടെ സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു പോർഷൻ നന്നായിട്ട് ഇരിക്കുന്നുണ്ട് നല്ല വൃത്തിയില് അല്ലെ ഇനി നമുക്ക് വീണ്ടും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ കണ്ണാടിയുടെ മുമ്പിൽ പോവാം എന്നിട്ട് ഈ ഓരോ നമ്മളെടുത്തിരിക്കുന്ന ഓരോ പ്ലീറ്റ്സും നല്ല ഭംഗിയിൽ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യണം ഓക്കെ ഈച്ച് ആൻഡ് എവറി പ്ലീറ്റ് സോറി എല്ലാ പ്ലീറ്റ്സും നമ്മൾ എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് അറേഞ്ച് ചെയ്യാം മാക്സിമം ഇവിടെ മാക്സിമം പ്ലീറ്റ്സ് ലൈക്ക് എട്ടോ അല്ലെങ്കിൽ ഒമ്പതോ പത്തോ പ്ലീറ്റ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ ചെറുതായിട്ട് ഇങ്ങനെ ഭംഗി വെക്കും ആ പ്ലീറ്റ്സ് എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇവിടെ ഇവിടെയും കൂടി ഒന്ന് താഴേക്ക് ഒന്ന് അറേഞ്ച് ചെയ്യാം ഓക്കെ എന്നിട്ട് വീണ്ടും ഇവിടെ ഒന്ന് കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് ഒന്ന് അറേഞ്ച് ചെയ്യാം ഓക്കെ അപ്പൊ കണ്ടോ നമ്മളിങ്ങനെ കയ്യിൽ ഇങ്ങനെ ഇട്ട് നടക്കുകയും ചെയ്യാം പക്ഷെ നമ്മൾ നേരിട്ട് നോക്കുമ്പോൾ നല്ല ഭംഗിയിൽ നല്ല ഷേപ്പിൽ ഇരിക്കുന്നത് കാണാം അപ്പൊ ഞാൻ എന്തായാലും കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് ഞാനിതൊന്ന് അറേഞ്ച് ചെയ്ത് വരട്ടെ ഓക്കെ ഓക്കെ അപ്പൊ ഇതാ ഞാൻ എന്റെ കണ്ണാടിയിലേക്ക് പോയിട്ട് ഇവിടുത്തെ പ്ലീറ്റ്സ് ഒക്കെ നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ നല്ല വൃത്തിയിൽ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ കണ്ടോ നമ്മളുടെ സാരി മുന്താണിയുടെ ഈ ഒരു പോർഷനിൽ നല്ല വർക്ക് ഉണ്ടെങ്കിൽ അത് കാണാനും പറ്റും അതുപോലെ തന്നെ നമ്മളിങ്ങനെ പടർത്തി ഇങ്ങനെ ഇടുമ്പോഴുള്ള വണ്ണം തോന്നൽ ഉണ്ടാവില്ല ഈ ഒരു പോർഷൻ നല്ല ഭംഗിയിൽ ഒതുങ്ങി നല്ല ഷേപ്പിൽ ഇരിക്കുകയും ചെയ്യും ഓക്കെ അപ്പൊ നമുക്ക് സുഖമായിട്ട് ഇനി ഇങ്ങനെയൊക്കെ നല്ല ഷേപ്പിൽ സാരി കൊടുത്ത് മുന്താണിയൊക്കെ ലീവ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അവിടെ വെഡിങ്ങിനോ എവിടെയാണെന്ന് വെച്ചാൽ പോവാം ഓക്കെ അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം പിന്നെ എന്താണ് ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് എല്ലാവരും ഇതുപോലെ ലീവ് ചെയ്ത് ഇട്ട് സുന്ദരിമാരൊക്കെ ആയിട്ട് പോകട്ടെ എന്നാണ് അല്ലെ അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം കാണാം വരെ സ്റ്റേ ഹെൽത്തി ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ് പിന്നെ നമ്മുടെ കരിമശീൽ അവരുടെ ഫാമിലിയിലെ ഒരു കുഞ്ഞു അവരുടെ ബർത്ത്ഡേ ആണ് ആളുടെ ഫോട്ടോ ഇതാ പുറകെ വരുന്നുണ്ട്